ഹായ് ഫ്രണ്ട്സ്, ആപ്റ്റിക്സ് അക്കാദമിയുടെ സൈക്കോളജി ആൻഡ് പെഡഗോഗി ഓൺലൈൻ തീവ്ര പരിശീലന ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ബോധന രീതികളും തന്ത്രങ്ങളും. പൊതുവെ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ 27 ബോധന രീതികളും തന്ത്രങ്ങളുമാണ് നാം പഠിച്ചു കഴിഞ്ഞിട്ടുള്ളത്. ഇന്നത്തെ ഈ വീഡിയോയിൽ നാം ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഈ 27 ബോധന രീതികളും തന്ത്രങ്ങളിൽ നിന്നും ചോദിച്ചിട്ടുള്ള പ്രധാന ചോദ്യോത്തരങ്ങളാണ്. മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള പ്രധാന ചോദ്യോത്തരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഏതൊക്കെയാണ് നമ്മൾക്ക് ചോദിച്ചു കാണുന്ന പ്രധാനപ്പെട്ട ബോധന രീതികളും തന്ത്രങ്ങളും, അഥവാ മെത്തേഡ്സ് ആൻഡ് സ്ട്രാറ്റജീസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്? 27 മെത്തേഡ്സ് ആൻഡ് സ്ട്രാറ്റജീസ് ഓഫ് ടീച്ചിങ് ആണ് ഇപ്പോൾ ഈ സ്ക്രീനിൽ നാം കാണുന്നത്. ഓക്കെ, ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഉടനടി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു പഠനകാലത്തിനായി ആശംസിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, 27 ബോധന രീതികൾ. ഏതൊക്കെയാണ് 27 ബോധന രീതികൾ എന്ന് പറയുന്നത്? 1 പ്രസംഗ രീതി ഓർ ഭാഷണ രീതി, 2 പാഠപുസ്തക രീതി, 3 മേൽനോട്ട പഠനം ഓർ നിയന്ത്രിത പഠനം സൂപ്പർവൈസ്ഡ് സ്റ്റഡി മെത്തേഡ്, 4 സാമൂഹ്യവൽകൃത വായന രീതി അഥവാ സോഷ്യലൈസ്ഡ് റെസിറ്റേഷൻ മെത്തേഡ്, 5 പ്രൊജക്ട് രീതി, 6 ചർച്ചാ രീതി, 7 പ്രശ്ന പരിഹരണ രീതി അഥവാ പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ്, ദെൻ 8 കഥാകഥന രീതി അഥവാ സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ്, 9 ഉൽപ്പത്തി പരിശോധന രീതി അഥവാ പ്രഭവ ബന്ധിത രീതി ദ സോഴ്സ് മെത്തേഡ്, 10 ഡാൾട്ടൺ പദ്ധതി, 11 ക്രമീകൃത പഠനം പ്രോഗ്രാംഡ് ലേണിംഗ്, 12 നിർദ്ദിഷ്ട അഭ്യാസ രീതി അസൈൻമെന്റ് മെത്തേഡ്, 13 കളിമാർഗ രീതി പ്ലേ വേ മെത്തേഡ്, ചോദ്യം ചോദിക്കൽ സങ്കേതം ക്വസ്റ്റ്യനിങ് മെത്തേഡ്, ദെൻ വിശദീകരണ സങ്കേതം എക്സ്പ്ലനേഷൻ ടെക്നിക്സ്, വിഡംബനം അഥവാ സിമുലേഷൻ, 17 പാത്രനാട്യം റോൾ പ്ലേ, നാടകീകരണം ഡ്രമാറ്റൈസേഷൻ, സൂക്ഷ്മബോധനം മൈക്രോ ടീച്ചിങ്, ബസ് ഗ്രൂപ്പുകൾ ബസ് സെഷൻസ്, ക്രിയാഗവേഷണം ആക്ഷൻ റിസർച്ച്, വസ്തുമൂലക രീതി പ്രൊജക്ട് ഒബ്ജക്റ്റ് മെത്തേഡ്, ദെൻ വിനെറ്റ്ക പദ്ധതി, ദെൻ മോണ്ടിസോറി മെത്തേഡ്, കെല്ലർ പ്ലാൻ, കിൻഡർ ഗാർട്ടൺ, ഗവേഷണ രീതി. ഇങ്ങനെ പ്രധാനപ്പെട്ട നമ്മളോട് ചോദിച്ചു കാണുന്ന ബോധന രീതികളും തന്ത്രങ്ങളുമാണ് നാം ഇതുവരെ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളത്. ഈ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ഭാഗത്തു നിന്നും ചോദിക്കുന്ന ഒരു 72 ചോദ്യോത്തരങ്ങളാണ് നാം ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. ബോധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചിങ് എന്ന് തന്നെയാണ്, പഠിപ്പിക്കുന്നു എന്നുള്ള ആ ഒരു കാര്യം തന്നെയാണ്, പഠിപ്പിക്കുന്ന എന്ന ആ കാര്യം തന്നെയാണ് ബോധനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ബോധനം പഠിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന മെത്തേഡ് അല്ലെങ്കിൽ രീതികൾ, അതിനുപയോഗിക്കുന്ന സ്ട്രാറ്റജി അല്ലെങ്കിൽ ടെക്നിക്സ് അല്ലെങ്കിൽ തന്ത്രങ്ങൾ അതല്ലെങ്കിൽ സങ്കേതങ്ങൾ എന്നൊക്കെ രീതിയിലെല്ലാം ചോദിച്ചു കാണുന്നുണ്ട്. ഓക്കെ, ഈ വേർഡുകളായിരിക്കും നിങ്ങൾ ഒരു പരിധിവരെ നിങ്ങൾ ഓർമ്മയിൽ കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടത്. കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് സുപരിചിതമാവുന്ന കാര്യങ്ങളാണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ചോദ്യം വായിക്കാം, അതിന്റെ ഉത്തരവും പറയാം. നമുക്ക് 72 ചോദ്യോത്തരങ്ങൾ പരമാവധി പെട്ടെന്ന് തന്നെ, ക്ലാസ് മുൻപത്തെ ക്ലാസ്സുകൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ചോദ്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രമാണ് നാം ഇവിടെ ഡ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം 72, പ്രഭാഷണ രീതിയുടെ പരിമിതി മറികടക്കാൻ സഹായിക്കുന്ന ബോധന രീതി, പ്രഭാഷണ രീതി ലെക്ചർ മെത്തേഡ്, അതിന്റെ പരിമിതി മറികടക്കാൻ സഹായിക്കുന്ന രീതി ചോദ്യോത്തര രീതി അഥവാ സോക്രട്ടിക് മെത്തേഡ് എന്ന് പറയും. ചോദ്യം 71, പ്രാചീന ഗുരുകുലങ്ങളിൽ അവലംബിച്ചിരിക്കുന്ന ബോധന രീതി, പ്രാചീന ഗുരുകുലങ്ങളിൽ അവലംബിച്ചിരുന്ന ബോധന രീതി ചോദ്യോത്തര രീതി അഥവാ സോക്രട്ടിക് മെത്തേഡ്. ദെൻ ചോദ്യം 70, പാഠ്യഭാഗത്തിലെ ഏതെങ്കിലും പ്രധാന ഭാഗങ്ങൾ വിദ്യാർത്ഥികളുടെ മുന്നിൽ പ്രശ്നങ്ങളായി അവതരിപ്പിക്കുകയും പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നതിനും കുട്ടിയെ പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന ബോധന രീതി. പാഠ്യഭാഗത്തിലെ ഏതെങ്കിലും പ്രധാന ഭാഗങ്ങൾ വിദ്യാർത്ഥികളുടെ മുന്നിൽ പ്രശ്നങ്ങളായി അവതരിപ്പിച്ചിട്ട് പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നതിനും കുട്ടിയെ പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന ബോധന രീതി, പ്രശ്ന നിർദ്ധാരണ രീതി. ഓക്കെ, ചോദ്യം 69, ക്ലാസ് പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് വേണ്ടത്ര വിവരങ്ങൾ ശേഖരിച്ച്
നിഗമനത്തിലെത്തുകയും ക്ലാസ്സിൽ ആവശ്യമായ ചർച്ചകൾ സംഘടിപ്പിക്കുകയും വിശദീകരണം നൽകുകയും ചെയ്യുന്ന ബോധന രീതി. ക്ലാസ്സിൽ പല ഗ്രൂപ്പുകളായി തിരിഞ്ഞിട്ട് വേണ്ടത്ര വിവരങ്ങൾ ശേഖരിച്ചിട്ട് നിഗമനത്തിലെത്തുക, അതൊരു ഫൈൻഡിങ്സിലെത്തുക, ക്ലാസ്സിൽ ആവശ്യമായ എന്നിട്ട് അതിനുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തുക, അങ്ങനെ സംഘടിപ്പിക്കുകയും വിശദീകരണം നൽകുകയും ചെയ്യുന്ന ബോധന രീതി, പ്രശ്ന നിർദ്ധാരണ രീതി. ചോദ്യം 68, പ്രശ്ന നിർദ്ധാരണ ഘട്ടത്തിലെ വിവിധ രീതികൾ ഏതൊക്കെയാണ്, അതിൽ ഉപയോഗിക്കുന്ന മെത്തേഡുകൾ ഏതൊക്കെയാണ്? പ്രശ്ന നിർദ്ധാരണ ഘട്ടത്തിൽ ഉപയോഗിക്കുന്ന മെത്തേഡുകൾ ആഗമന രീതി എന്നും നിഗമന രീതി എന്നും, ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് മെത്തേഡ് എന്നുള്ളതാണ്. ചോദ്യം 67, പ്രത്യേകമായവയിൽ നിന്നും പൊതുവായവയിലേക്ക് വിദ്യാർത്ഥികളെ നയിക്കുന്ന രീതി. പ്രത്യേകമായ ഒന്നിൽ നിന്ന് സ്പെസിഫൈ ആയിട്ടുള്ള ഒന്നിൽ നിന്ന് ജനറൽ ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് നയിക്കുന്ന രീതി, ആഗമന രീതി. പൊതുവായ കാര്യങ്ങളിൽ നിന്നും പ്രത്യേക അറിവിലേക്ക് വിദ്യാർത്ഥികളെ നയിക്കുന്ന രീതി. ഇത് പ്രത്യേകമായവയിൽ നിന്നും പൊതുവായവയിലേക്ക് ആഗമനം, പൊതുവായിൽ നിന്നും പ്രത്യേകമായവയിലേക്ക് നിഗമന രീതി. ചോദ്യം 65, ഭൂതകാല വസ്തുതകളും അവയുടെ സ്രോതസ്സുകളും ഉപയോഗപ്പെടുത്തുന്ന രീതി. ഭൂതകാല വസ്തുതകളും അവയുടെ സ്രോതസ്സുകളും ഉപയോഗപ്പെടുത്തുന്ന രീതി ഏതാണ്? ഉൽപ്പത്തി പരിശോധന അല്ലെങ്കിൽ പ്രഭവബന്ധിത സോഴ്സ് മെത്തേഡ്. ചോദ്യം 64, നമ്മുടെ പൂർവികന്മാർ ഉപയോഗിച്ചിരുന്നതും ഉപേക്ഷിച്ചതുമായ നിരവധി വസ്തുക്കൾ നമുക്ക് പ്രയോജനപ്പെടുത്താവുന്ന തെളിവുകളാണ്. ഇതിന് എന്ത് പേരിൽ അറിയപ്പെടും? നമ്മുടെ പൂർവികന്മാർ ഉപയോഗിച്ചിരുന്നതും ഉപേക്ഷിച്ചതുമായ നിരവധി വസ്തുക്കൾ നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഈ തെളിവുകളെ പ്രയോജനപ്പെടുത്താവുന്ന തെളിവുകളാണ്. ഇതിനെ എന്താണ് പറയുന്നത്? ഉറവിടങ്ങൾ അല്ലെങ്കിൽ സോഴ്സ് എന്നുള്ളതാണ് പറയുന്നത്. ഉറവിടങ്ങൾ, ഈ ഉറവിടങ്ങളെ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? പ്രാഥമിക ഉറവിടങ്ങളെന്നും ദ്വിതീയ ഉറവിടങ്ങളെന്നുമാണ് ഉറവിടങ്ങളെ അല്ലെങ്കിൽ സോഴ്സുകളെ പ്രധാനമായിട്ടും തരംതിരിച്ചിട്ടുള്ളത്. ചരിത്ര സംഭവവുമായി നേരിട്ട് ബന്ധപ്പെട്ട ഉറവിടങ്ങളെ ഏത് ഉറവിടങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്? പ്രാഥമിക ഉറവിടങ്ങൾ. ചരിത്രവുമായി ബന്ധപ്പെട്ട് നേരിട്ട് ബന്ധപ്പെടുന്ന ഉറവിടങ്ങൾ പ്രാഥമിക ഉറവിടങ്ങൾ. ചോദ്യം 61, പ്രാഥമിക ഉറവിടങ്ങളിൽ നിന്നും സാക്ഷികളുടെ സഹായത്തോടെ നിർമ്മിക്കുന്ന ഉറവിടങ്ങളെ എന്താണെന്ന് പറയുന്നത്? പ്രാഥമിക ഉറവിടങ്ങളിൽ നിന്നും സാക്ഷികളുടെ സഹായത്തോടെ നിർമ്മിക്കുന്ന ഉറവിടങ്ങളെ ദ്വിതീയ ഉറവിടങ്ങൾ എന്ന് പറയും. ക്ലിയർ? ദ്വിതീയ ഉറവിടങ്ങൾ. ചോദ്യം 60, ദ്വിതീയ ഉറവിടങ്ങൾക്ക് ഉദാഹരണം ഏതാണ്? ചരിത്ര പുസ്തകങ്ങൾ, ജീവിത ചരിത്രങ്ങൾ പോലുള്ള കാര്യങ്ങൾ ദ്വിതീയ ഉറവിടങ്ങൾക്ക് ഉദാഹരണം. ചോദ്യം 59, വിജ്ഞാനത്തെ സുസംഘടിതമാക്കാനും വിവരങ്ങൾ സ്വാംശീകരിക്കാനും പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാനും വളരെയേറെ സഹായിക്കുന്ന ബോധന രീതിയാണ്. വിജ്ഞാനത്തെ സുസംഘടിതമാക്കാനും വിവരങ്ങൾ സ്വാംശീകരിക്കാനും പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാനും വളരെയധികം സഹായിക്കുന്നത് നിർദ്ദിഷ്ടാഭ്യാസ രീതി എന്ന് പറയും. അസൈൻമെന്റ് മെത്തേഡ് എന്നുള്ളതാണ്. നിർദ്ദിഷ്ടാഭ്യാസ രീതി, അസൈൻമെന്റ് മെത്തേഡ്. ചോദ്യം 58, അമേരിക്കയിലെ ഡാൾട്ടൺ ഹൈസ്കൂളിൽ ഉരുത്തിരിഞ്ഞു വന്ന ബോധന രീതി, പഠന പദ്ധതി ഏതാണ്? ഏതാണ്? ഡാൾട്ടൺ പദ്ധതി. ഡാൾട്ടൺ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ആരാണ്? മിസ് ഹെലൻ പാർക്ക് ഹേഴ്സ്റ്റ്. ഡാൾട്ടൺ പദ്ധതിയുടെ ഉപജ്ഞാതാവ് മിസ് ഹെലൻ പാർക്ക് ഹേഴ്സ്റ്റ്. ചോദ്യം 56, ഡാൾട്ടൺ പദ്ധതി ലക്ഷ്യമിടുന്നത് എന്തിനാ? ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഒരു മുറിയിലിരുന്ന് നിർദ്ദിഷ്ട കാര്യങ്ങൾ ചെയ്യുക. എന്താണ് ഡാൾട്ടൺ പദ്ധതി ലക്ഷ്യമിടുന്നത്? ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഒരു റൂമിൽ ഇരുന്നിട്ട് ഒരു നിർദ്ദിഷ്ടമായിട്ടുള്ള അല്ലെങ്കിൽ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുള്ള ആ കാര്യം ചെയ്തു തീർക്കുക. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഒരു മുറിയിലിരുന്ന് നിർദ്ദിഷ്ട കാര്യങ്ങൾ ചെയ്യുക. ഡാൾട്ടൺ പദ്ധതി അറിയപ്പെടുന്നത് മറ്റൊരു പേരെന്താ? ലബോറട്ടറി പദ്ധതി. ഡാൾട്ടൺ പദ്ധതിയുടെ മറ്റൊരു പേര് ലബോറട്ടറി പദ്ധതി. ചോദ്യം 54, ക്ലാസ് റൂം പഠനങ്ങളിൽ നിന്നും വ്യത്യസ്തമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് അധ്യാപകർ നിരീക്ഷകരായും ക്ലാസ് റൂം പരീക്ഷണശാലയായും വിദ്യാർത്ഥികൾ പരീക്ഷണം നടത്തുന്നവരായും മാറുന്ന ബോധന രീതി. അധ്യാപകർ നിരീക്ഷകരാവുക, ക്ലാസ് റൂം പരീക്ഷണശാലയാവുക, വിദ്യാർത്ഥികൾ പരീക്ഷണം നടത്തുന്നവരാവുക. ഓക്കെ, ഡാൾട്ടൺ പദ്ധതി, അതിനെ ഡാൾട്ടൺ പദ്ധതി എന്നാണ് പറയുന്നത്. ചോദ്യം 53, പാഠഭാഗവുമായി ബന്ധപ്പെട്ട കഥകളിലൂടെ കുട്ടികളുടെ താല്പര്യം വർദ്ധിപ്പിച്ച് നടത്തുന്ന ബോധന രീതി. പാഠഭാഗവുമായി ബന്ധപ്പെട്ട കഥകളിലൂടെ കുട്ടികളുടെ താല്പര്യം വർദ്ധിപ്പിച്ച് നടത്തുന്ന ബോധന രീതി, കഥാകഥന രീതി, സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ്. ഞാൻ ചോദ്യം 52, കഥാകഥന രീതി ആദ്യമായി നിർദ്ദേശിച്ചത് ആര്? കഥാകഥന രീതി ആദ്യമായി നിർദ്ദേശിച്ചത് പ്ലേറ്റോ. ചോദ്യം 51,
കഥാകഥന രീതി കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്, കുട്ടികളുടെ താല്പര്യം വർദ്ധിപ്പിക്കുന്നു, അവയുടെ ജിജ്ഞാസയും അന്വേഷണത്വരയും വികസിപ്പിക്കുന്നു പോലുള്ള കാര്യങ്ങൾ. കുട്ടികളുടെ താല്പര്യം വർദ്ധിപ്പിക്കുന്നു, അവരുടെ ജിജ്ഞാസയും അന്വേഷണത്വരയും വികസിപ്പിക്കുന്നു പോലുള്ളതാണ് ഇതിൽ വരുന്നത്. കഥാകഥന രീതി കൊണ്ടുള്ള പ്രയോജനങ്ങളായിട്ട് എടുത്തു ചോദിച്ച ചോദ്യങ്ങളിൽ വരുന്നത്. ചോദ്യം 50, പ്രൈമറി ക്ലാസ്സുകളിലേക്ക് അനുയോജ്യമായ രീതി, പ്രൈമറി ക്ലാസ്സുകളിലേക്ക് അനുയോജ്യമായത് കഥാകഥന രീതി. ചോദ്യം 49, സക്രിയമായ പഠന രീതി അവലംബിച്ചിരുന്ന ബോധന രീതി ഏതാണ്? കളി രീതിയാണ് സക്രിയമായ പഠന രീതി അവലംബിച്ചിരുന്ന ബോധന രീതി. ചോദ്യം 48, കളി രീതിയുടെ പ്രചാരകനാരാണ്? ഹെൻറി കാൾഡ്വെൽ കുക്ക്. ഹെൻറി കാൾഡ്വെൽ കുക്ക് ആണ് കളി രീതിയുടെ പ്രചാരകൻ. പ്ലേവേ മെത്തേഡ്, കളി രീതിയുടെ പ്രചാരകൻ ഹെൻറി കാൾഡ്വെൽ കുക്ക്. ചോദ്യം 47, അധ്യാപകർ തന്നെ വിദ്യാർത്ഥികളായി അഭിനയിച്ചുകൊണ്ട് ഒരു അധ്യാപകൻ അധ്യാപനം നടത്തുന്ന രീതി, അധ്യാപകർ തന്നെ വിദ്യാർത്ഥികളായി അഭിനയിച്ചുകൊണ്ട് ഒരു അധ്യാപകൻ അധ്യാപനം നടത്തുന്ന രീതിയാണ് വിഡംബനം എന്ന് പറയുന്നത്, സിമുലേഷൻ. ചോദ്യം 46, പ്രത്യേക ആസൂത്രണം ഒന്നും കൂടാതെ തിരക്കിട്ട സംഘ ചർച്ചകളോടെ സംഘടിപ്പിക്കുന്ന അടിയന്തര യോഗം, പ്രത്യേക ആസൂത്രണം ഒന്നും കൂടാതെ തിരക്കിട്ട സംഘ ചർച്ചകളോടെ സംഘടിപ്പിക്കുന്ന അടിയന്തര യോഗം ഏതാണ്? ബസ് ഗ്രൂപ്പുകൾ, ബസ് സെഷൻസ്. ചോദ്യം 45, വിദ്യാർത്ഥികളിൽ ആശയാവിഷ്കാര പാഠവും പ്രശ്ന പരിഹാര നൈപുണി ക്രിയാത്മക ചിന്തനം എന്നിവ വളർത്താൻ സഹായിക്കുന്ന ബോധന രീതി, ബസ് ഗ്രൂപ്പുകൾ. ചോദ്യം 44, അധ്യാപകൻ പാഠ്യപദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ചർച്ചകളിൽ ആനുകാലിക പ്രശ്നങ്ങളും മറ്റും ഉൾപ്പെടുത്തിയ സന്ദർഭങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തുന്ന രീതി. അധ്യാപകർ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്ന ചർച്ചകളിൽ എന്തുൾപ്പെടുത്തുന്നു? ആനുകാലിക പ്രശ്നങ്ങളും മറ്റും ഉൾപ്പെടുത്തി സന്ദർഭങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തുന്ന രീതിയെ ബസ് ഗ്രൂപ്പുകൾ എന്ന് പറയും. ചോദ്യം 43, അധ്യാപകന്റെ പ്രവൃത്തികൾ കാര്യക്ഷമമാക്കുന്നതിനുള്ള ഒരു സമ്പ്രദായത്തിന് എന്ത് പേര് പറയും? പ്രവൃത്തികളെ കാര്യക്ഷമമാക്കുന്ന, എഫക്റ്റീവ് ആക്കുക, എഫിഷ്യന്റ് ആക്കുന്നതിന്, ക്രിയാ ഗവേഷണം, ആക്ഷൻ റിസർച്ച്. ചോദ്യം 42, ആക്ഷൻ റിസർച്ച് ടു ഇംപ്രൂവ് സ്കൂൾ പ്രാക്ടീസസ്, ആക്ഷൻ റിസർച്ച് ടു ഇംപ്രൂവ് സ്കൂൾ പ്രാക്ടീസസ് എന്ന ഗ്രന്ഥം എഴുതിയത് സ്റ്റീഫൻ എം കോറി, സ്റ്റീഫൻ എം കോറി. ചോദ്യം 41, അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് നടത്തുന്ന ലക്ഷ്യപൂർണവും ആസൂത്രിതവുമായ ശ്രമം, അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് നടത്തുന്ന ലക്ഷ്യപൂർണവും ആസൂത്രിതവുമായ ശ്രമം, പ്രശ്ന നിർദ്ധാരണ രീതി. ചോദ്യം 40, ക്രിയാ ഗവേഷണം എന്ന പ്രയോഗം ആദ്യം ഉപയോഗിച്ചത്, ആക്ഷൻ റിസർച്ച് എന്ന പ്രയോഗം ആദ്യം ഉപയോഗിച്ചത് കർട്ട് ലെവിൻ. ചോദ്യം 39, കുട്ടികളുടെ ദൈനംദിന പ്രശ്നങ്ങൾ, കുട്ടികളുടെ ദൈനംദിന പ്രശ്നങ്ങൾ അധ്യാപകൻ ശേഖരം നടത്തി രേഖപ്പെടുത്തിയിട്ട്, അധ്യാപകൻ ശേഖരിച്ച് അത് രേഖപ്പെടുത്തിയിട്ട് അവയെ തിരഞ്ഞെടുത്ത് അപഗ്രഥിച്ച് പഠിക്കുന്ന രീതി. ഓക്കെ, കുട്ടികളുടെ ദൈനംദിന പ്രശ്നങ്ങളെ അധ്യാപകൻ ശേഖരിച്ച് അത് രേഖപ്പെടുത്തി അവയെ തിരഞ്ഞെടുത്തിട്ട് അവയിൽ ഏതെങ്കിലും ചിലതിനെ തിരഞ്ഞെടുത്ത് അപഗ്രഥനം നടത്തി അല്ലെങ്കിൽ അനലൈസ് ചെയ്ത് ഇന്റർപ്രറ്റ് ചെയ്ത് പഠിക്കുന്ന രീതി. ക്ലിയർ? ക്രിയാ ഗവേഷണം, ആക്ഷൻ റിസർച്ച്. ചോദ്യം 38, ഒരു വസ്തുവിനെ പറ്റി പഠിക്കുമ്പോൾ ആ വസ്തു തന്നെ അവതരിപ്പിക്കുന്ന രീതി, ഒരു വസ്തുവിനെ പറ്റി പഠിക്കുമ്പോൾ ആ വസ്തു തന്നെ അവതരിപ്പിക്കുന്ന രീതി, വസ്തു മൂലക രീതി, ഒബ്ജക്റ്റ് മെത്തേഡ്. ചോദ്യം 37, മൂർത്തത്തിൽ നിന്നും അമൂർത്തത്തിലേക്ക്, ഒബ്ജക്റ്റിൽ നിന്നും ഒബ്ജക്റ്റ് ഇല്ലായ്മയിലേക്ക്, മൂർത്തത്തിൽ നിന്നും അമൂർത്തത്തിലേക്ക് എന്ന ബോധന തത്വം അവലംബിച്ച പഠന രീതി, വസ്തു മൂലക രീതി. വാക്കുകൾക്ക് മുമ്പേ വസ്തുക്കൾ എന്ന് പറഞ്ഞ വിദ്യാഭ്യാസ ചിന്തകൻ ഒബ്ജക്റ്റ് രീതിയുമായി ബന്ധപ്പെട്ട് വന്നതാണ്. വാക്കുകൾക്ക് മുമ്പേ വസ്തുക്കൾ എന്ന് പറഞ്ഞ വിദ്യാഭ്യാസ ചിന്തകൻ പെസ്റ്റലോസി. ചോദ്യം 35, സ്വയം ബോധക ഗ്രന്ഥങ്ങളുടെ സഹായത്തോടെ, സ്വയം ബോധക ഗ്രന്ഥങ്ങളുടെ സഹായത്തോടെ പടിപടിയായി സ്വയം ശിക്ഷണം നടത്തുന്ന രീതി, വിനക്ക പദ്ധതി, വിനക്ക പ്ലാൻ. വിനക്ക പദ്ധതിയിൽ ഓരോ യൂണിറ്റിനെയും വിളിച്ചിരുന്ന പേരെന്ത്? ലക്ഷ്യം അല്ലെങ്കിൽ ഗോൾ എന്നുള്ളതാണ്. വിനക്ക പദ്ധതിയിൽ ഓരോ യൂണിറ്റുകളെയും വിളിച്ചിരുന്ന പേര് ഗോൾ അല്ലെങ്കിൽ ലക്ഷ്യം. ചോദ്യം 33, വിനക്ക പദ്ധതി ആവിഷ്കരിച്ചത് ആര്? കാൾട്ടൺ വാഷ്ബേൺ, കാൾട്ടൺ വാഷ്ബേൺ. ചോദ്യം 32, മോണ്ടിസോറി ആവിഷ്കരിച്ചത് ആര്? മറിയ മോണ്ടിസോറി. ചോദ്യം 31, മോണ്ടിസോറി സ്കൂളുകളിൽ കുട്ടികൾക്ക് യഥേഷ്ടം കൈകാര്യം ചെയ്യാൻ നൽകുന്ന ആ സംഭവത്തിന് പറയുന്ന പേരെന്ത്? സാധനങ്ങളെ പറയുന്ന പേര്
മോണ്ടിസോറി സ്കൂളിൽ കുട്ടികൾക്ക് യഥേഷ്ടം കൈകാര്യം ചെയ്യാൻ നൽകുന്ന സാധനത്തിന് പറയുന്നത് പ്രബോധനോപകരണങ്ങൾ എന്നുള്ളതാണ്. പ്രബോധനോപകരണങ്ങൾ. ചോദ്യം 30, ബോധേന്ദ്രിയ പരിശീലനത്തിന്, ബോധേന്ദ്രിയ പരിശീലനത്തിന് പ്രാധാന്യം നൽകുന്ന ബോധന രീതി മോണ്ടിസോറി രീതി. ചോദ്യം 29, ഉചിതമായ ബോധന പ്രതിവിധികൾ സ്വീകരിച്ചാൽ വ്യക്തി വ്യത്യാസങ്ങളെ ഫലപ്രദമായി നേരിടുന്നതിന് വ്യക്തികളുടെ കാലാവസാന പ്രകടനങ്ങൾ, സോറി, വ്യക്തികളുടെ കലാവാസന പ്രകടനങ്ങൾ ഏതാണ്ട് ഒരുപോലെ സമർത്ഥമാക്കുന്നതിനും കഴിയുന്ന ബോധന രീതി. ഉചിതമായ ബോധന പ്രതിവിധികൾ സ്വീകരിച്ചാൽ വ്യക്തി വ്യത്യാസങ്ങളെ ഫലപ്രദമായി നേരിടുന്നതിന് വ്യക്തികളുടെ കലാവാസന പ്രകടനങ്ങൾ ഏതാണ്ട് ഒരുപോലെ സമർത്ഥമാക്കുന്നതിനും കഴിയുന്ന രീതി, വ്യക്തിഗത ബോധന രീതി. വ്യക്തിഗത ബോധന രീതി, അതിന്റെ മറ്റൊരു പേരെന്താണ്? വ്യക്തിഗത ബോധന രീതി സമ്പ്രദായത്തിന്റെ ഉപജ്ഞാതാവാണ് ഫ്രെഡ് എസ് കെല്ലർ. വ്യക്തിഗത ബോധന രീതി സമ്പ്രദായത്തിന്റെ ഉപജ്ഞാതാവാരാണ്. എന്താണ് വ്യക്തിഗത ബോധന രീതി എന്ന് പറയുന്നത്? ഉചിതമായ ബോധന പ്രതിവിധികൾ സ്വീകരിച്ചാൽ വ്യക്തി വ്യത്യാസങ്ങളെ ഫലപ്രദമായി നേരിടുന്നതിന് വ്യക്തികളുടെ കലാവാസന പ്രകടനങ്ങൾ ഏതാണ്ട് ഒരുപോലെ സമർത്ഥമാക്കുന്നതിനും കഴിയുന്ന ബോധന രീതിയെ വ്യക്തിഗത ബോധന രീതി എന്ന് പറയുന്നു. ഇതിന്റെ ഉപജ്ഞാതാവ് ഫ്രെഡ് എസ് കെല്ലർ ആണ് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 27. കുട്ടികൾക്ക് കളികളിലൂടെ വാസന ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിദ്യാഭ്യാസം ചെയ്യിക്കുന്ന രീതി. കുട്ടികൾക്ക് കളികളിലൂടെ ആ പ്രത്യേക നൈപുണ്യം അല്ലെങ്കിൽ ആ കുട്ടികളുടെ പ്രത്യേക എബിലിറ്റി, വാസന, ഓക്കെ, ആ വാസന ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിദ്യാഭ്യാസം ചെയ്യിക്കുന്ന രീതി, കിൻഡർ ഗാർട്ടൺ രീതി. ചോദ്യം 26, കിൻഡർ ഗാർട്ടൺ രീതിയുടെ ഉപജ്ഞാതാവായി ഫ്രെഡറിക് ഫ്രോബൽ, ജർമ്മൻകാരനായിട്ടുള്ള ഫ്രെഡറിക് ഫ്രോബൽ ആണ് കിൻഡർ ഗാർട്ടൺ രീതിയുടെ ഉപജ്ഞാതാവ്. ചോദ്യം 25, കിൻഡർ ഗാർട്ടൺ എന്നാൽ അർത്ഥമെന്ത്? കുട്ടികളുടെ ആരാമം. ദെൻ ചോദ്യം 24, ഹ്യൂറിസ്റ്റിക് രീതിയുടെ പ്രധാന വക്താവ്, ഹ്യൂറിസ്റ്റിക് രീതിയുടെ പ്രധാന വക്താവ് എച്ച് ഇ ആംസ്ട്രോങ് ഹ്യൂറിസ്റ്റിക് രീതിയുടെ പ്രധാന വക്താവ്. ചോദ്യം 23, ഒരു വ്യക്തിയോ സംഘമോ മറ്റുള്ളവരുടെ ജീവിത രംഗങ്ങൾ, ഒരു വ്യക്തിയോ സംഘമോ മറ്റുള്ളവരുടെ ജീവിത രംഗങ്ങൾ അതേപടി അനുകരിക്കുന്ന പ്രവർത്തനം, റോൾ പ്ലേയിങ്. ചോദ്യം 22, ചരിത്രപരമായ വസ്തുതകൾ പഠിപ്പിക്കുന്നതിന് ഉചിതമായ ബോധന സങ്കേതം ഏത്? ചരിത്രപരമായ വസ്തുതകൾ പഠിപ്പിക്കുന്നതിന് ഉചിതമായത് വിവരണാത്മക സങ്കേതം, വിവരണം നൽകുന്ന സങ്കേതം. ചോദ്യം 21, ശാസ്ത്രീയമായ ആശയങ്ങൾ പഠിപ്പിക്കാൻ ഉചിതമായ ബോധന സങ്കേതം ഏത്? വിശദീകരണാത്മക സങ്കേതം. വിശദീകരണങ്ങൾ നൽകുന്ന ഏത് സങ്കേതവും ശാസ്ത്രീയമായ ആശയങ്ങൾ പഠിപ്പിക്കാൻ ഉചിതമാണ്. ചോദ്യം 20, വ്യക്തികളുടെയോ പഠിതാക്കളുടെയോ ഒരു ചെറിയ സംഘം കേൾവിക്കാരുടെ മുമ്പിൽ വെച്ച് തമ്മിൽ സർഗാത്മകത പുലർത്തിക്കൊണ്ട് ചർച്ച ചെയ്യുന്ന രീതി. വ്യക്തികളുടെയോ പഠിതാക്കളുടെയോ ഒരു ചെറിയ സംഘം കേൾവിക്കാരുടെ മുമ്പിൽ വെച്ച് തമ്മിൽ സർഗാത്മകത പുലർത്തിക്കൊണ്ട് ചർച്ച ചെയ്യുന്ന രീതി, പാനൽ ചർച്ച. ചോദ്യം 19, യഥാർത്ഥ മനുഷ്യർ യഥാർത്ഥ ജീവിതവുമായി ബന്ധപ്പെട്ട നാടകീകരണ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നു എന്നത്. യഥാർത്ഥ മനുഷ്യർ യഥാർത്ഥ ജീവിതവുമായി ബന്ധപ്പെട്ട നാടകീകരണ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നു എന്നത് യഥാർത്ഥമായ വിഡംബനം. ഏതാണ്? യഥാർത്ഥമായ വിഡംബനമാണ് യഥാർത്ഥ മനുഷ്യർ യഥാർത്ഥ ജീവിതവുമായി ബന്ധപ്പെട്ട നാടകീകരണ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നു എന്നത്. ചോദ്യം 18, വേഗതയേക്കാൾ അഭിനയത്തിനും രംഗ സംവിധാനത്തിനും പ്രാധാന്യം നൽകുന്നത്. രംഗ സംവിധാനത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. അതിന് നാടകീയ പ്രദർശനം എന്നുള്ളതാണ്, നാടകീയ പ്രദർശനം. സൂക്ഷ്മ ബോധനത്തിന്റെ ഉപജ്ഞാതാക്കൾ ആരൊക്കെ? അലനും റിയാനും റിയാൻ എന്നുള്ളതാണ് സൂക്ഷ്മബോധനത്തിന്റെ ഉപജ്ഞാതാക്കൾ, അലനും റിയാനും. ചോദ്യം 16,
പാർലമെന്റ് അനുകരണം ഏത് ബോധന സങ്കേതത്തിൽ പെടുന്നു? കളിരീതി ബോധന സങ്കേതത്തിൽ പെടുന്നതാണ് പാർലമെന്റ് അനുകരണം എന്നത്. ചോദ്യം 15. ഒരു വ്യക്തിയെയോ വസ്തുവിനെയോ പദാർത്ഥത്തെയോ പ്രക്രിയയെയോ സംഭവത്തെയോ വാക്കുകളിലൂടെ ചിത്രീകരിക്കുന്ന പ്രക്രിയ. ഒരു വ്യക്തിയെയോ വസ്തുവിനെയോ പദാർത്ഥത്തെയോ പ്രക്രിയയെയോ സംഭവത്തെയോ വാക്കുകളിലൂടെ ചിത്രീകരിക്കുന്ന പ്രക്രിയ വർണ്ണനം, ഡിസ്ക്രിപ്ഷൻ എന്നുള്ളതാണ്. ഡിസ്ക്രിപ്ഷൻ. ചോദ്യം 14. ആവശ്യമായ ആഭരണങ്ങൾ സ്റ്റേജ് സംവിധാനം തുടങ്ങിയവയുടെ സഹായത്തോടെയും വ്യക്തമായ പരിശീലനത്തിലൂടെയും വിദ്യാർത്ഥികൾ നടപ്പിൽ വരുത്തുന്നതിനെ എന്ത് പേരിൽ അറിയപ്പെടുന്നു? നാടകം എന്നുള്ളതാണ് അതിനെ പറയുന്നത്. എന്താണ് ആവശ്യമായ ആഭരണങ്ങൾ സ്റ്റേജ് സംവിധാനങ്ങൾ തുടങ്ങിയവയുടെ സഹായത്തോടെയും വ്യക്തമായ പരിശീലനത്തിലൂടെയും വിദ്യാർത്ഥികൾ നടപ്പിൽ വരുത്തുന്നതിന് നാടകം എന്ന് പറയുന്നു. ക്രിയകളിലൂടെയുള്ള പരുവപ്പെടുത്തലുമായി, ക്രിയ ഓപ്പറേഷൻസ്, ക്രിയകളിലൂടെയുള്ള പരുവപ്പെടുത്തലുമായി ബന്ധപ്പെട്ട പരീക്ഷണാത്മക ഗവേഷണങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ബോധന രീതി. പ്രോഗ്രാംഡ് സ്റ്റഡി, ക്രമീകൃത പഠനം. ക്രിയകളിലൂടെയുള്ള പരുവപ്പെടുത്തലുമായി ബന്ധപ്പെട്ട പരീക്ഷണാത്മക ഗവേഷണങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ബോധന രീതി. ചോദ്യം 12. ക്രമീകൃത പഠനത്തിന്റെ 5 അടിസ്ഥാന തത്വങ്ങൾ ആരുടെ സംഭാവനയായിരുന്നു? ബി എഫ് സ്കിന്നറുടെ സംഭാവനയായിരുന്നു ഏത്? ക്രമീകൃത പഠനത്തിന്റെ 5 അടിസ്ഥാന തത്വങ്ങൾ എന്നുള്ളത്. ചോദ്യം 11. ജന്മസിദ്ധമായ ജിജ്ഞാസ കൊണ്ടും നിർമ്മാണാത്മകത കൊണ്ടും വിദ്യാർത്ഥികൾ സ്വാഭാവികമായി തന്നെ സജീവമാണ്, ആക്റ്റീവാണ്. കുട്ടികളുടെ ജന്മസിദ്ധമായ ജിജ്ഞാസ കൊണ്ടും നിർമ്മാണാത്മകത കൊണ്ടും വിദ്യാർത്ഥികൾ സ്വാഭാവികമായി തന്നെ ആക്റ്റീവാണ്, അല്ലെങ്കിൽ സജീവമാണ്, ലൈവാണ്. ഇത് പ്രൊജക്ട് രീതിയുടെ ഏത് വിധത്തിൽ പെടുന്നു, അല്ലെങ്കിൽ ഏത് തത്വത്തിൽ പെടുന്നു? പ്രവർത്തന തത്വം. ഏത് തത്വത്തിലാണ് പെടുന്നത്? പ്രവർത്തന തത്വം. ചോദ്യം 10. ധാരാളം വിദ്യാർത്ഥികൾ ഒരു പ്രശ്നത്തെക്കുറിച്ച് അന്വേഷണം നടത്തുകയും അവരുടെ കണ്ടെത്തലുകൾ അവതരിപ്പിക്കുകയും ചെയ്യുന്ന രീതി. ധാരാളം വിദ്യാർത്ഥികൾ ഒരു പ്രശ്നത്തെക്കുറിച്ച് അന്വേഷണം നടത്തുകയും അവരുടെ കണ്ടെത്തലുകൾ അവതരിപ്പിക്കുകയും ചെയ്യുന്ന രീതി സെമിനാർ എന്നുള്ളതാണ്. ചോദ്യം 9. ഒരു പ്രത്യേക പ്രശ്നത്തെക്കുറിച്ച് വിരുദ്ധമായ അഭിപ്രായങ്ങളുള്ള രണ്ടോ രണ്ടിൽ കൂടുതലോ വിദ്യാർത്ഥികൾ തങ്ങളുടെ വാദങ്ങൾ അവതരിപ്പിക്കുന്ന രീതി സംവാദം. തങ്ങളുടെ വാദങ്ങൾ, രണ്ട് അഭിപ്രായങ്ങളുള്ള വ്യക്തികളോ വ്യക്തികളോ തമ്മിൽ വാദങ്ങൾ അവതരിപ്പിക്കുന്ന രീതി സംവാദം. ചോദ്യം 8. പ്രൊജക്ട് രീതിയുടെ ഉപജ്ഞാതാവ് വില്യം കിൽപാട്രിക്. ചോദ്യം 7. ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന ബോധന സങ്കേതം ആവിഷ്കരിച്ചതാര്? ഓസ്ബോൺ ആണ് ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന ബോധന സങ്കേതം ആവിഷ്കരിച്ചത്. ചോദ്യം 6. മറ്റുള്ളവരുടെ അറിവിലേക്കായി നടത്തുന്ന കഥനമോ കഥനമോ സംഭവ വിവരങ്ങളുടെ വാചിക വിവരണമോ ആയ ബോധന തന്ത്രം. മറ്റുള്ളവരുടെ അറിവിലേക്ക് വേണ്ടി നടത്തുന്ന കഥനമോ സംഭവ വിവരങ്ങളുടെ വാചിക വിവരണമോ ആയ ബോധന തന്ത്രം വിവരണം, നരേഷൻ എന്നുള്ളതാണ് കേട്ടോ. മറ്റുള്ളവരുടെ അറിവിലേക്ക് വേണ്ടിയിട്ടാണ് അത് നടത്തുന്നത്, അതിനെ നരേഷൻ എന്നുള്ളതാണ് പറയുന്നത്. മറ്റുള്ളവരുടെ അറിവിലേക്ക് വേണ്ടിയിട്ടാണ് അത് കഥകളിലൂടെയോ അല്ലെങ്കിൽ എഴുതുകയോ മറ്റൊക്കെ ചെയ്യാം. ചോദ്യം 5. പഠിതാക്കളുടെ ചിന്തയെ ഉദ്ദീപിപ്പിച്ച് അവതരിപ്പിക്കപ്പെട്ട പ്രമേയത്തിന്റെ അർത്ഥം ബുദ്ധിപൂർവ്വം മനസ്സിലാക്കാൻ അവരെ സഹായിക്കുന്നു. പഠിതാക്കളുടെ ചിന്തയെ ഉദ്ദീപിപ്പിച്ച് അവതരിപ്പിക്കപ്പെട്ട ആ ഒരു പ്രമേയം, അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്, അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റ്, അതിന്റെ അർത്ഥം ബുദ്ധിപൂർവ്വം മനസ്സിലാക്കാൻ അവരെ സഹായിക്കുന്നത് വിശദാവതരണം, എക്സ്പോസിഷൻസ് എന്ന് പറയും. ചോദ്യം 4. പാഠഭാഗത്തിന്റെ പ്രാഥമിക പഠനത്തിന് ശേഷം അതിനെ വീണ്ടും പരിശോധിക്കുന്ന മാനസിക പ്രക്രിയ എന്നു വരും? പാഠഭാഗത്തിന്റെ പ്രാഥമിക പഠനത്തിന് ശേഷം അതിനെ വീണ്ടും പരിശോധിക്കുന്ന മാനസിക പ്രക്രിയ പുനരവലോകനം, റിവ്യൂ. ചോദ്യം 3. ഒരു പ്രകരണവുമായി ബന്ധപ്പെട്ട് സംഘം നടത്തുന്ന വസ്തുതകൾ, ധാരണകൾ, വിവരണങ്ങൾ, വീക്ഷണഗതികൾ, ദത്തങ്ങൾ തുടങ്ങിയവയുടെ സ്വതന്ത്രമായ വിനിമയമാണ് സംഘ ചർച്ച അഥവാ ഗ്രൂപ്പ് ഡിസ്കഷൻ. ഒരു പ്രകരണവുമായി ബന്ധപ്പെട്ട് സംഘം നടത്തുന്ന വസ്തുതകൾ, ധാരണകൾ, വിവരങ്ങൾ, വീക്ഷണഗതികൾ, ദത്തങ്ങൾ
ഡാറ്റ തുടങ്ങിയവയുടെ സ്വതന്ത്രമായ വിനിമയം, സംഘ ചർച്ച, ഗ്രൂപ്പ് ഡിസ്കഷൻ. ചോദ്യം രണ്ട്, ജീവിത സന്ദർഭങ്ങളെ ചിട്ടയായും സ്വാഭാവികവുമായും അഭിനയിച്ചു കാണിക്കുന്നതാണ് നാടകാവിഷ്കരണം, ഡ്രമാറ്റൈസേഷൻ. ജീവിത സന്ദർഭങ്ങളെ ചിട്ടയായും സ്വാഭാവികമായും അഭിനയിച്ചു കാണിക്കുന്ന രീതി നാടകാവിഷ്കരണം. ചോദ്യം ഒന്ന്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വ്യക്തിഗത ബോധന സമ്പ്രദായത്തിന്റെ അല്ലെങ്കിൽ പേഴ്സണലൈസ്ഡ് സിസ്റ്റം ഓഫ് ഇൻസ്ട്രക്ഷൻ PSI മറ്റൊരു പേര് എന്തെന്ന് പറയുന്നു? കെല്ലർ പ്ലാൻ. വ്യക്തിഗത ബോധന സമ്പ്രദായം നമ്മൾ നേരത്തെ ടോപ്പിക്ക് ഫോളോ ചെയ്തതാണ്. വ്യക്തിഗത ബോധന സമ്പ്രദായം, അതിനെ കെല്ലർ പ്ലാൻ എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് ഏവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുള്ളവർ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ ക്ലാസ്സും ലഭ്യമാവുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുകൂടാതെ തന്നെ പെയ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. എല്ലാവർക്കും നല്ലൊരു പഠനകാലം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു, ഓൾ ദി വെരി ബെസ്റ്റ്.